എന്താ കാരണം? എന്താ പലിശ കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, കല്ല് കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, സ്വന്തം പെങ്ങളെ വിൽക്കുന്നവൻ അധികരിക്കുമ്പോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ടൗണില് പെൺമാടി നടന്നു, 45 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണാരാ? 12 വയസ്സുള്ള പൊന്നുമോളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ. ഇസ്ലാമിക സാംസ്കാരിക ലോകത്തിൽ നടന്ന കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിന് പെൺമാടി നടന്ന് സുമയ്യ എന്ന മാതാവിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 12 വയസ്സുകാരി. പെൺമാടിമത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ സ്വന്തം അമ്മയാണ്, എന്റെ സ്വന്തം ഉമ്മയാണ്. 9 മാസം എന്നെ ഗർഭം ചുമന്ന, മരണത്തിന് സമാനമായ വേദന സഹിച്ചെന്നെ പ്രസവിച്ച എന്റെ ഉമ്മയാണ്. ബാക്കിയുള്ളവൻ എന്നെ കൂട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞ 12 വയസ്സുള്ള പൊന്നുമോളെ കൂട്ടിക്കൊടുത്തിട്ട് സമ്പാദ്യമുണ്ടാക്കുന്ന പോറ്റുമ്മയുടെ നാട്ടിനെ ജീവിച്ചിരിക്കുമ്പോ, പോറ്റുമ്മയുടെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇൻഷാല്ലാ വല്ലപ്പുഴയിൽ അഹമ്മദ് കബീർ ഇനി പറയാൻ പറ്റിയില്ലെന്ന് നാളെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു അമാനത്തായിട്ട് നിന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് ഇന്റർനെറ്റിന്റെ കഫേകളിലോ റിയാലിറ്റി ഷോയുടെ ചാനലുകളിൽ ഉണ്ടാക്കി അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഹറാമാണെന്ന്, ആ സമ്പാദ്യത്തിന്റെ പേരിലാണ്, ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന്, ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലോ. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഇതാ നഗറ ഫീ ഖൗമിൻ സിനാ വർരിബാ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ. ഇതാ നഗറ ഫീ ഖൗമിൻ സിനാ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ, വർരിബാ പലിശയും വ്യാപകമായാൽ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ പ്രത്യക്ഷമായാൽ, വരിവ പലിശയും പ്രത്യക്ഷമായാൽ, അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന്, അവരെയാണ് ഭൂമി മീമേൽ മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന്. ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നത് എപ്പോഴാ? ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പോഴാ? ആ ഭൂമിയിലെ കരുവ നശിക്കുമ്പോഴല്ല, കാട്ടുപോത്ത് നശിക്കുമ്പോഴല്ല, ആനക്ക് മതമിളകുമ്പോഴല്ല, മനുഷ്യന് മതമിളകുമ്പോഴാണെന്ന്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാകുമ്പോഴാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ, അല്ലാണ്ട് റസൂൽ വാഴ്ത്തപ്പെടട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ ഹദീസ് നിങ്ങൾ ഒന്ന് വിചാരിക്കില്ലേ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്രയോ ചെറുപ്പക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ലോകാവസ്ഥാനത്തിന്റെ വകുതി കേട്ട അന്ന് ഒരു എന്റെ വീട്ടിൽ സീരിയലേ ഇല്ല, ഉമ്മയും എന്റെ ഭാര്യയും പെങ്ങളും എല്ലാം അങ്ങോട്ട് നിർത്തി. അള്ളാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ. ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ്. ഈ ഭൂമി കുലുങ്ങും, ഈ ഭൂമി കുലുങ്ങും, ഉറപ്പ് ഈ ഭൂമി കുലുങ്ങും. ആർക്ക് വേണ്ടി? ഒന്ന് സിന, ഇവിടെ നബിതങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇതാ വഹറ പ്രത്യക്ഷമായ നല്ല വ്യഭിചരിച്ചാലും അല്ല, ആണോ വൈസ്? അല്ല, ഇതാ വഹറ പ്രത്യക്ഷപ്പെട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? പ്രത്യക്ഷമായിട്ട് വ്യഭിചരിക്കും, അതൊരു കുറ്റമാണ്, ആർക്കും തോന്നില്ല. ആ ഒരവസ്ഥയിലെത്തി വ്യഭിചാരം ആരും അറിയാതെ ചെയ്യുന്നവരാ, ആരും അറിയാതെ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാ, ഈ ഭൂമി തകരും, ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു വിട്ടുകളയും, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറിയും. എപ്പോഴാ മറിയുക? ഇദല്ലഹറ ഫീ ഖൗമിന സിനാ, വ്യഭിചാരം പ്രത്യക്ഷമായി കഴിഞ്ഞാൽ. വ്യഭിചരിച്ചാലെന്നല്ല, വ്യഭിചരിച്ചാലെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? യതബാസദുന്നാസുക തബാസദുൽഹുമരി, കരുതകൾ ബോധിക്കുന്നത് മാതിരി, വിവരമില്ലാത്ത കരുത ആണും പെണ്ണും തമ്മിൽ ബോധിക്കുന്നത് മാതിരി, വടികൂടെ കടന്നു പോകുന്ന കരുത, ആ കരുതക്ക് വികാരമുണ്ടായാൽ അടുത്ത് കാണുന്ന കരുതയുടെ പുറത്ത് കയറുന്നത് പോലെ, പെടക്കോടി ആങ്കോടി ഭൂവം കോടി പെടക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാപിക്കുന്നത് പോലെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാമുരി, കരുതകൾ ബോധിക്കുന്നത് പോലെ മനുഷ്യനവന്റെ വികാരം തീർക്കുന്ന ഒരു കാലം വരും. ഏതുവരെ എന്നറിയോ?
പട്ടാപകൽ വെളിച്ചത്തിൽ പരസ്യമായി, പട്ടാപകൽ പരസ്യമായി മനുഷ്യൻ വ്യഭിചരിക്കും പൊതു റോഡിൽ കടന്ന്. ആ സമയത്താ നാട്ടിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും, നിങ്ങളെ വ്യഭിചരിക്കല്ലേ എന്ന് പറയില്ല, ഇത് അധർമ്മമാണെന്ന് പറയില്ല. ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും, ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് നാളില്ലാത്ത പൊന്തക്കാട്ടിൽ നിങ്ങൾക്ക് പോയി കൂടെ ഒന്നാലോചിച്ചു നോക്ക്. ഈമാനുള്ള ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ പറയുന്നത് എന്താ, നിങ്ങളൊന്ന് പരസ്യമായിട്ട് തയ്യാറ് രഹസ്യമായിട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്ന അവസ്ഥയിൽ വ്യഭിചാരം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന്. നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരും ഏതുവരെ, ജിഹാറിനെ പട്ടാപകര് വ്യഭിചാരം നടക്കും. ആളുകളുടെ മുമ്പിൽ വെച്ച് എവിടെയാ ഉസ്താറെ വല്ലപ്പുഴയിൽ നടന്നിട്ടില്ലല്ലോ സഹോദരങ്ങളെ. കേരളത്തിലെ ഏത് പെൺമാണിമ നടന്നത് ഫ്ലാറ്റിൽ വെച്ചാ? ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ 100 ആളുകൾ താമസിക്കുന്നതല്ലേ, പട്ടാപകര് 300 ആളുകൾ നിൽക്കുമ്പോ, തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആളുകൾ താമസിക്കുമ്പോ, ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പട്ടാപകര് വ്യഭിചാരം നടക്കുകയാ. അല്ലാണ്ട് റസൂല് പറയുന്നു, ഇതേവരെ പ്രവാചകൻ പറഞ്ഞ തെറ്റിയിട്ടില്ല, ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞ ഫ്ളാറ്റിലെ വ്യഭിചാരം, ഫ്ളാറ്റിലെ വ്യഭിചാരം. ഒരു ഫ്ളാറ്റിൽ എത്ര പേരുണ്ടാവും? 100-300 എണ്ണം ഉണ്ടാവുമല്ലോ. അവരപ്പുറം ഇക്കടെ താമസിക്കുമ്പോഴാണ് ഇപ്പഴ ഈ കർമ്മം നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദിവ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ലല്ലോ. 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്ന തനി വ്യഭിചാരം തന്നെ അല്ലാന്ന് ആർക്കല്ലോ? 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും വ്യഭിചാരം. ഏത് വീട്ടിലാ ഇല്ലാത്തത്? ഇനിയിപ്പൊ നിങ്ങളെന്നെ ഭാഗത്തിൽ വിളിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലൈസമിങ്കും റജുലും റഷീദ്, ഒരു സന്മാർഗിയായ ഗുരുസൻ ഉണ്ടാവണ്ടേ? 7 മണി മുതൽ 9:30 വരെ കാണുന്നത് പച്ച വ്യഭിചാരമല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ കാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സൗബജുത്തുക്കാവ് അംഗുത്തുക്ക എന്ന് പറഞ്ഞ് മഹറും കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ പെണ്ണിനെ അള്ളാഹനെ സാക്ഷി നിർത്തി, അള്ളാഹന്റെ റസൂലിനെ സാക്ഷി നിർത്തി, ഇവളെന്റെ ജീവിതത്തിൽ നാളെ സ്വർഗത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ അരക്കിങ്ങി പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ മാംസഭാഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ചത് നാണമില്ല ഭർത്താവിന് പറയാൻ? പച്ച വ്യഭിചാരമല്ലേ, പച്ച വ്യഭിചാരമല്ലേ. തുണി എത്രയാ ഉള്ളത്? തുണി എത്രയാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യഭിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു. പണ്ഡിതന്മാര് കുറെ പേര് ഫത്വയിറക്കി, പർദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിമരിച്ച കുഴപ്പമില്ല. അങ്ങനെ ചില ആളുകളുണ്ടായി, മുഫ്തിമാര്, മുഫ്തിയല്ല മുഫ്തി. തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന്റെ നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കി ആളുകൾ പത്ത് കൊടുത്ത് എന്താണെന്നറിയാവോ? റിയാലിറ്റി ഷോയിൽ പർദ ഇട്ടിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, റബ്ബർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക, കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു നല്ല മാനിന്റെ ഇറച്ചി ഉണ്ട് വേണം, അവ ചോദിച്ചു ബിസ്മി പറഞ്ഞ അർത്ഥമാണെങ്കിൽ മതിയില്ലേ വേണ്ട? കല്ല് കുടിക്കുന്നവരോട് ഇറച്ചി കൊണ്ടുപോയപ്പം ബിസ്മി കൊടുത്തിട്ട് ചെയ്തിട്ട് അടുത്തതാണോ എന്ന് ചോദിച്ച രാഗവത്വത്തോടെ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലിട്ടാണ്. എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക? എന്താ അനുഭവിക്കാൻ പോവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അതോടുകൂടി തന്നെ രീപ ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. പലിശ വ്യാപകമായി. എങ്ങനെ വ്യാപകമായി? കൂട്ടുകാരൻ പോയിട്ട് കൂട്ടുകാരനോട് ചോദിച്ചത് 1 ലക്ഷം രൂപ എനിക്ക് കടം തരുമോ? അവൻ പറയണെന്താണെന്നറിയാവോ? തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല, ഞാൻ വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം. ഇന്റെ വരെന്താ? ഇന്റെ വരെ ഏത് കച്ചവടക്കാരനും പയറ്റുന്ന തന്ത്രം എല്ലാ നിങ്ങളല്ലാട്ട, വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരും പയറ്റുന്ന തന്ത്രം എന്താ? 1 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിൽ ഇല്ല, ഞാൻ വേറൊരാളിത് വാങ്ങിച്ചു തരാം, പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം. ഈ പൈസ എന്റേതാ? പൈസ ഇവന്റേതാ? പൈസ വല്ലതാ? വ്യഭിചാരം തെറ്റല്ല എന്ന് തോന്നുക, പലിശ തെറ്റല്ല എന്ന് തോന്നുക, ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക, ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും. എന്റെ പൊന്നു സഹോദരിമാരെ, എവിടെ വഴി തെറ്റിയില്ലയോ? ആദ്യം ചാനലുകാരൻ പിടിച്ചത് ആരെയാ? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ, 23 വയസ്സ് 25 വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചത്. അതാണ് മാനുഷ്യ, അതാണ് ഐഡിയ സ്റ്റാർസിന്റെ. എത്ര വരെ? 25 വയസ്സ് വരെയുള്ള പെണ്ണിന് തുണി മാറ്റാൻ പറ്റിയ സമയം. ഞാൻ ഉള്ളത് വച്ചെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് കിട്ടു രണ്ടാമതാരായി ഭാര്യയും ഭർത്താവുമായി അടുത്ത തലമുറയെ പിടിച്ചു. അതും വെളിയിൽ വന്നു ജൂതായുസത്തിൽ നെല്ലറിവിനെ ഹാരിസ് പയറ്റിയ തന്ത്രം. മൂന്നാമതാരായി ഇപ്പൊ അതും കിട്ടു, അവളും വെളിയിലായി.
ഇസ്ലാമിലെ പെണ്ണുങ്ങൾ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി. പെണ്ണ് യൂത്ത് വെളിയിലിറങ്ങി നന്നായിട്ട് മനസ്സിലാക്കി. രണ്ടാമത്, ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി. മൂന്നാമത് ഇപ്പാരായി, ഇപ്പാരായി അമ്മയും അമ്മായി അമ്മയായി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോ കേൾക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണ്, ഈ പറഞ്ഞു ഞാൻ എന്റെ ചിന്തയാ. ഞാനിത് ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാ, ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല. ഞാനൊരിക്കൽ വെള്ളിയാഴ്ച നബിദിനത്തിൽ പ്രസംഗിക്കുമ്പോ ഒരാൾ കണ്ടു, ആ ഹദീസ് ശരിയായില്ല, എന്ത് കുഴപ്പം, അത് ബുഖാരിയിലുണ്ടോ. ഞാൻ പറഞ്ഞു എന്ത് ബുഖാരിയിലുണ്ടോ, ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു നീ ബുഖാരി പറഞ്ഞാൽ അംഗീകരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇമാം അബു മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി റിവായത്തിൽ അറിയ അംഗീകരിക്കും. അത് അംഗീകരി അവിടെ നമുക്ക്, അതാണ് ഇമാം ബുഖാരിയുടെ പേര്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഇല്ല. പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാഷണ രംഗത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഉസ്താദ് ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടിട്ടല്ല, ഇത് നിരൂപണമാണ്, ഇത് നിരൂപണമാണ്. അമ്മയും അമ്മായി അമ്മയായി. പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കും, എന്താ അല്ലാഹു അല്ലാഹു അല്ലാഹ് മാറി. ഇപ്പൊ ആ സമയത്ത് അമ്മ അമ്മായി അമ്മ. എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറി. ഭൂമി ഇനി കൂടുതലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ഭൂമി കണ്ടുകൊണ്ട് നിൽക്കില്ല. കാരണം ഭൂമിക്ക് മടുക്കുമ്പോഴാണ് ഭൂമി കൂടുതൽ. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല,